ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ചിക്കൻ വരട്ടിയതാണ് ഉണ്ടാക്കുന്നത്. ഇതിനൊരു വെറൈറ്റി ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനതിനായി ഇന്ന് 2 സ്പൂൺ കൊത്തമല്ലിയും 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ ജീരകവും 1/2 സ്പൂൺ പെരിഞ്ജീരകവും 5-6 ഉലുവയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചെറുങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇളം ബ്രൗൺ ആകുന്നവരെ വഴറ്റണം. 1/2 കിലോ ചിക്കനാണ് എടുത്തത്. ഇനി ഇതിലേക്ക് 8-10 മുളകും കൂടി നമുക്ക് ചൂടാക്കാം. ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി ചിക്കൻ്റെ അകത്തേക്ക്, ഇത് 1/2 കിലോ ചിക്കനാണ്, ആവശ്യത്തിന് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1/2 സ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ചെറുങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ലവണ്ണം ഒന്നും ഫ്രൈ ആവണ്ട, കുറച്ച് സമയം ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്താവുമ്പോഴേക്കും നമുക്ക് കൊത്തമല്ലിൻ്റെ മിക്സ് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച മിക്സിൻ്റെ ജാറിൽ കുറച്ച് അത് ബാക്കിയുണ്ടായിരുന്നു. അതിൻ്റെ അകത്തേക്കാണ് ഞാൻ ഈ കൊത്തമല്ലിയെല്ലാം ഇട്ടത്. ഇനി മുളകും കൂടി ഇട്ട് ഇതിലേക്ക് 1/4 സ്പൂൺ പുളിയും കൂടി ചേർക്കണം. പുളീൻ്റെ പേസ്റ്റാണ്. 1/2 സ്പൂൺ മതി. ഇതും ചേർത്ത് ഇതെല്ലാം നമുക്കൊന്ന് നല്ലവണ്ണം അരച്ചെടുക്കാം. ഇപ്പം ചിക്കൻ ഇത്ര ഫ്രൈ ആയാൽ മതി. ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മിക്സ് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വരട്ടിയെടുക്കാം. 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നമുക്കിത് നല്ലവണ്ണം വേവിച്ചെടുക്കാം. ഇത് 2 സവാള ഞാൻ ചെറുങ്ങനെ വാട്ടി വെച്ചതാണ്. അത് ഈ ജാറിലിട്ട് നമുക്കിതും ഒന്ന് അരച്ചെടുക്കാം. ചിക്കൻ ഇത് ഇനി ഒന്ന് വെള്ളമെല്ലാം വറ്റി നല്ല വരണ്ട് കിട്ടണം. ഇത്ര വരെ നമുക്കിത് നല്ലവണ്ണം വാട്ടാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കണം. ഇതിനൊരു ടേസ്റ്റ് വേറെയാണ്. അത് നല്ലൊരു ടേസ്റ്റാണ് ഇതിൻ്റെത്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച സവാളേൻ്റെ പേസ്റ്റ് നമുക്കിതിലേക്ക് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സവാളേൻ്റെ പേസ്റ്റ് ഇതിൽ മിക്സാക്കാം. നല്ലവണ്ണം വരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1/2 സ്പൂണ് ശർക്കരയാണ്, വെല്ലം അതിൻ്റെ പൊടിയാണ്, അത് ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ 1/2 സ്പൂൺ അത്ര മതി, കൂടുതൽ വേണ്ട. ഇതിപ്പോൾ നമുക്കൊരു സേവിങ് ബൗളിലേക്ക് മാറ്റാം.